സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി പ്രസിഡന്റുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ 164-ാം ജന്മദിനമാണ് ഇന്ന്. ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ദി ശങ്കരൻ നായർ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാവുകയാണ്. ബോളിവുഡ് സംവിധായകൻ കരൺ ജോഹർ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് കരൺ ത്യാഗിയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പോരാട്ട ചരിത്രം ഇനി അഭ്രപാളിയിലേക്കും. മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ആ ജീവിതകഥ വെള്ളിത്തിരയിലെത്തിക്കുന്നത് ബോളിവുഡ് സംവിധായകരായ കരൺ ജോഹറും കരൺ ത്യാഗിയും ചേർന്നാണ്. 1857 പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് ശങ്കരൻ നായരുടെ ജനനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ബ്രിട്ടീഷ് രാജിനെതിരെ അഭിഭാഷകനായിരുന്ന ശങ്കരൻ നായർ നടത്തിയ പോരാട്ടങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൊച്ചുമകനായ രഘു പാലാട്ടും ഭാര്യ പുഷ്പയും ചേർന്നെഴുതിയ ദി കേസ് ദാറ്റ് ഷുക്ക് ദി എംപയർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ഞാനൊരു ആർട്ടിക്കിൾ എഴുതി, എനിക്ക് എഴുതാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുഷ്പേനോട് കാണിച്ചപ്പോൾ കോടതിക്ക് പുറത്തും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം തുടർന്നു. 1897 AICC ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി കോൺഗ്രസ് അധ്യക്ഷനായ ഏക മലയാളിയും ശങ്കരൻ നായരാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയ് കൗൺസിലിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു. 77-ാമത്തെ വയസ്സിൽ 1934 ആയിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരുടെ മരണം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.